നമ്മൾ ഇന്ന് 10-ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് ആദ്യത്തെ ചാപ്റ്ററായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? മാനവികത, ശാസ്ത്രബോധം. ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. The major factor that stimulated the earlier revolutions was the Renaissance. Renaissance means Navodhana. Renaissance made important changes in human thought, views and life. Which are the changes? Here can I changes humanism and scientific temper. ഈ പുതിയ ആശയങ്ങൾ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. These novel ideas compelled people to question the irrational beliefs and traditions. ഇനി നമുക്ക് എന്താണ് ജ്ഞാനോദയം എന്ന് നോക്കാം. നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സമത്വം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് ലോകത്തിൽ നിലവിലിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ആ എതിർപ്പുകൾ പിന്നീട് ജനകീയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ജനകീയ വിപ്ലവങ്ങളായി പരിണമിച്ചു. ഓക്കെ, അടുത്തത് അതിൻ്റെ ഇംഗ്ലീഷ്. വാട്ട് ഈസ് എൻലൈറ്റ്മെന്റ്? ദ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ റെനൈസൻസ് ഗേവ് ബർത്ത് ടു എൻലൈറ്റ്മെന്റ് ഇൻ ദ 18th century. എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് പ്രൊപ്പഗേറ്റഡ് മീൻസ് പ്രചരിപ്പിച്ചു. പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ലൈക്ക് ഫ്രീഡം, ഡെമോക്രസി, ഇക്വാളിറ്റി ആൻഡ് നാഷണാലിസം. ഏതൊക്കെയാണ്? ഫ്രീഡം, ഡെമോക്രസി, ഇക്വാളിറ്റി ആൻഡ് നാഷണാലിസം. ഇറ്റ് എൻകറേജ്ഡ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ആട്ടോക്രാറ്റിക് സിസ്റ്റം പ്രിവൈലിംഗ്. ദീസ് പ്രൊട്ടക്ട്സ് ഡെവലപ്ഡ് ഇൻ ടു റെവല്യൂഷൻസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ഇനി നമുക്ക് അങ്ങനെയുണ്ടായൊരു വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. ഫസ്റ്റിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ വടക്കേ അമേരിക്കയിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. ഇതിലൂടെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് ഭരണത്തിൽ അവർക്ക് പങ്കാളിത്തം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഇംഗ്ലീഷ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ദിസ് വാസ് എ സ്ലോഗൻ. സ്ലോഗൻ എന്ന് വെച്ചാൽ മുദ്രാവാക്യം. റൈസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് എ പാർട്ട് ഓഫ് ദെയർ അജിറ്റേഷൻ. ദിസ് സ്ലോഗൻ വാസ് ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ്. ത്രൂ ദിസ് ദ പീപ്പിൾ ആസ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇനി നമുക്ക് ഈ മുദ്രാവാക്യം ഉയർത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. 16-ാം നൂറ്റാണ്ട് മുതലേ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറിപ്പാർക്കാൻ തുടങ്ങി. അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയായിരുന്നു അവർ കുടിയേറിപ്പാർത്തത്. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇംഗ്ലണ്ട് 13 കോളനികൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് സ്ഥാപിച്ചു. ഇംഗ്ലീഷ്, വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ അജിറ്റേഷൻ? From the 16th century onwards, Europeans began to migrate to North America to exploit the resources. By the 18th century, England had established 13 colonies, 13 colonies, in the eastern coast of North America. Okay? ഇനി നമുക്ക് മെർക്കന്റിലിസം എന്നാൽ എന്താണെന്ന് നോക്കാം. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെ മെർക്കന്റിലിസം എന്ന് പറയുന്നു. ഇനി നമുക്കതിൻ്റെ ഇംഗ്ലീഷ്, വാട്ട് ഈസ് മെർക്കന്റിലിസം? ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് അമേരിക്കൻ കോളനീസ് ആസ് സെന്റേഴ്സ് ഫോർ കളക്ടിംഗ് റാ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്റ്റ്. This policy implemented by the British merchant with the help of their motherland, that is England, in the American colonies is known as mercantilism. ഇനി ഏതൊക്കെയാണ് മെർക്കന്റിലിസ് നിയമങ്ങൾ? അതിൻ്റെ ഇംഗ്ലീഷ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് മെർക്കന്റിലിസ് ലാസ്.
ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് ഒരെണ്ണം മലയാളത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞതിന് ശേഷം അടുത്തതിലോട്ട് പോവാം. ആദ്യം മലയാളം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം. ഇതിൻ്റെ ഇംഗ്ലീഷ്, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരീഡ് ഉള്ളി ഇൻ ബ്രിട്ടീഷ് ഷിപ്പ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തത് നോക്കാം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. അതിൻ്റെ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ന്യൂസ് പേപ്പേഴ്സ് പാംപ്ലെറ്റ് ലൈസൻസ് എക്സെട്ര. ഇനി മൂന്നാമത്തത്, അതിൻ്റെ മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പറയണം. കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. ഇംഗ്ലീഷ്, പ്രോഡക്റ്റ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂള്, കോട്ടൺ, ടുബാക്കോ എക്സെട്ര കുഡ് ബി ഉള്ളി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. നമുക്ക് നാലാമത്തേതിലേക്ക് പോവാം. നാല്, കോളനികൾ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അതിൻ്റെ ഇംഗ്ലീഷ്, കോളനികൾ മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അഞ്ച്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇംഗ്ലീഷ്, അതിൻ്റെ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി വേറെ നോട്ട് വേണമെങ്കിൽ പറയണം, ഇട്ടുതരാം. ഓക്കെ.